نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم قد خسر الذين كذبوا بلقاء الله حتى إذا جاءتهم الساعة بغتة قالوا يا حسرتنا على ما فرطنا فيها وهم يحملون أوزارهم على ظهورهم ألا ساء ما يزرون وما الحياة الدنيا إلا لعب وله وللدار الآخرة خير للذين يتقون أفلا تعقلون هذا هي الآية صحبة المالك صحبة المالك الله يعلم തത്വയുള്ളവരായി ജീവിക്കുവാനും മരണപ്പെടുവാനും നാമെല്ലാവരും സദാ ജാഗ്രതയുള്ളവരായിരിക്കണം ശ്രദ്ധയുള്ളവരായിരിക്കണം എന്നാദ്യമായി വസീയത്ത് ചെയ്യുകയും ഒരുപാട് തിരക്ക് പിടിച്ചതാണ് നമ്മളുടെയൊക്കെ ജീവിതം എന്ന് പറയുന്നത് ോട് നമ്മൾ വിചാരിക്കുന്ന നമ്മൾ ആഗ്രഹിക്കുന്ന ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരുവാനും ആ ആഗ്രഹങ്ങളൊക്കെ നേടിയെടുക്കുവാനുമുള്ള മരണപ്പാച്ചിലിൽ ഏർപ്പെട്ടിരിക്കുകയാണ് നാം ചിലർ എങ്ങനെയെങ്കിലും ജീവിതത്തിൻ്റെ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കുവാണ് പട്ടിണിയില്ലാതെ മറ്റൊരാളുടെ മുമ്പിൽ ദൈനംദിന ആവശ്യങ്ങൾക്ക് വേണ്ടി കൈനീട്ടുന്ന ഒരവസ്ഥ വരാതെ കുടുംബത്തിൻ്റെ കാര്യം എങ്ങനെയെങ്കിലുമൊക്കെ രക്ഷപ്പെടുത്തണം എന്ന് വിചാരിച്ചുകൊണ്ട് അധ്വാനിച്ചു കൊണ്ടിരിക്കുന്നു വേറെ ചില ആളുകൾ ഈ നേടിയെടുത്തതൊക്കെ നിലനിർത്തുവാനും ഇനിയും കൂടുതൽ നേടിയെടുക്കുവാനും എന്തൊക്കെ വഴിയുണ്ട് എന്നാലോചിച്ചുകൊണ്ട് ഓടിക്കൊണ്ടിരിക്കും ഈ അധ്വാനത്തെയൊന്നും ഇസ്ലാം നിരുത്സാഹപ്പെടുത്തുന്നില്ല ഈ ലോകത്ത് ജീവിക്കുന്ന മനുഷ്യൻ ദുനിയാവിന് വേണ്ടി അധ്വാനിക്കാതെ ദുനിയാവ് മെച്ചപ്പെടാൻ വേണ്ടി പണിയെടുക്കാതെ പരലോകത്തെക്കുറിച്ച് മാത്രം ഓർമ്മിച്ചുകൊണ്ട് ചിന്തിച്ചുകൊണ്ട് ജീവിതം കഴിച്ചുകൂട്ടണം എന്ന് ഇസ്ലാം പറയുന്നു മറിച്ച് ഈ പ്രവർത്തനങ്ങളൊക്കെ നടത്തുമ്പോഴും ആത്യന്തികമായി അവന്റെ മനസ്സിലുണ്ടാകേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ചിന്ത പരലോക വിജയത്തെക്കുറിച്ചുള്ളതാകണം എന്നാണ് ഇസ്ലാം നമ്മോട് ആവശ്യപ്പെടുന്നത്
ഇവിടെ എല്ലാ തിരക്കുകൾക്കിടയിലും ആ ഒരു ബോധത്തോടു കൂടിയായിരിക്കണം ജീവിക്കേണ്ടത് എന്നർത്ഥം. എന്റെ എല്ലാ തിരക്കുകളും അവസാനിക്കുന്ന ഒരു ദിവസം വരാനുണ്ട്. എന്റെ കഴിവും എന്റെ ശേഷിയും എന്റെ അധ്വാനവും എല്ലാം നിലച്ചു പോകുന്ന ഒരു സമയം എനിക്ക് വരാനുണ്ട്. എന്റെ മനസ്സിൽ ഞാനിപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന എന്തൊക്കെ ആസൂത്രണങ്ങളുണ്ടോ, പ്ലാനുകളുണ്ടോ, തയ്യാറെടുപ്പുകളുണ്ടോ, അതെല്ലാം ഇല്ലാതാകുന്ന ഒരു നിമിഷം എന്റെ ജീവിതത്തിലുണ്ട്. അതോടുകൂടി എന്റെ കർമ്മശേഷികൾ മുഴുവൻ അവസാനിക്കും. പിന്നെ എനിക്ക് എന്റെ തൊഴിലാളികൾക്ക് നിർദ്ദേശങ്ങൾ നൽകാനാവില്ല. പിന്നെ എന്റെ പാർട്ട്ണർമാരോട് എനിക്ക് എന്റെ ബിസിനസിനെ കുറിച്ച് ചർച്ച ചെയ്യാനാവില്ല. പിന്നീട് നേരത്തെ പറഞ്ഞതുപോലെ ഈ ഓട്ടപ്പാച്ചിലുകൾക്കിടയിൽ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളൊന്നും എനിക്ക് ചെയ്യാൻ കഴിയില്ല. ആ ഒരു നിമിഷത്തിന് ശേഷം ഞാൻ അള്ളാഹുവിന്റെ മുമ്പിൽ എത്തിച്ചേരുന്ന ഒരു സന്ദർഭം വരാനുണ്ട്. അള്ളാഹുവിനെ ഞാൻ കണ്ടുമുട്ടേണ്ടി വരുന്ന ഒരു നിമിഷമുണ്ട്. അള്ളാഹുവിന്റെ മുമ്പിൽ വിചാരണക്ക് വേണ്ടി ഞാൻ ഹാജരാക്കപ്പെടുന്ന ഒരു സമയമുണ്ട്. ആ സമയത്ത് രക്ഷപ്പെടാനായിരിക്കണം എന്റെ ഈ പാച്ചിലുകൾ, എന്റെ ഈ ഓട്ടങ്ങൾ, എന്റെ ഈ തയ്യാറെടുപ്പുകൾ എന്ന ചിന്തയായിരിക്കണം നമ്മൾ നയിക്കേണ്ടത് എന്നാണ് അള്ളാഹു പറയുന്നത്. അള്ളാഹുവിനെ കണ്ടുമുട്ടുമെന്ന ബോധം. നഷ്ടപ്പെട്ടു പോയിരിക്കും. നഷ്ടം സംഭവിച്ചു പോയ ആളുകളുടെ കൂട്ടത്തിലാണ് ആര്? അല്ലാഹുവിനെ കണ്ടുമുട്ടേണ്ടി വരും എന്ന കാര്യം നിഷേധിക്കുന്ന ആളുകൾ, ആ ബോധമില്ലാതെ പ്രവർത്തിക്കുന്ന ആളുകൾ, അവർ നഷ്ടപ്പെട്ട ആളുകളാണ്. അവരുടെ സമയം വളരെ പെട്ടെന്ന് അവരെ വന്ന് പിടികൂടുക തന്നെ ചെയ്യും. എല്ലാ തിരക്കുകളും അവിടെ നിൽക്കും. ഒരുപക്ഷെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തീരുമാനം എടുക്കാൻ വേണ്ടിയുള്ള മീറ്റിംഗിൽ പങ്കെടുക്കാൻ നമ്മൾ പോകുന്ന സമയത്തായിരിക്കാം മരണം നമ്മൾ പിടികൂടുന്നത്. നമ്മുടെ ബാഗിൽ, നമ്മുടെ കമ്പ്യൂട്ടറിൽ, നമ്മുടെ ലാപ്ടോപ്പിൽ, നമ്മുടെ ഫോണിൽ അന്ന് അവതരിപ്പിക്കാനിരിക്കുന്ന കോടിക്കണക്കിന് രൂപയുടെ ലാഭം നമുക്കുണ്ടാകുന്ന വലിയ പദ്ധതിയെ കുറിച്ചുള്ള റിപ്പോർട്ടുകൾ ഉണ്ടാകാം. അപ്പോഴായിരിക്കാം മരണം നമ്മൾ തേടി വരുന്നത്. അങ്ങനെ മരണം തേടി വരും. ആ സമയത്ത് മനുഷ്യൻ പറയുന്ന കാര്യം, യാ ഹസ്രതന ഖാലു യാ ഹസ്രതന, ഞങ്ങളുടെ നഷ്ടമേ എന്ന് നിലവിളിക്കും, ഞങ്ങളുടെ നഷ്ടമേ എന്ന് പരിതപിക്കും. അരാമാ ഫർറത്ന ഫീഹാ, ഈ ദുനിയാവിൽ അള്ളാഹുവിന്റെ കൽപ്പനകൾ അംഗീകരിക്കാതെ അതിരുകവിഞ്ഞ് വഴിവിട്ട ജീവിതം നയിച്ചതിന്റെ പേരിൽ മനുഷ്യൻ നിലവിക്കുന്ന ഒരു നിമിഷം വരാനുണ്ട്. അവരുടെ പാപഭാരം അവരുടെ മുതുകിൽ ചുമന്നുകൊണ്ടായിരിക്കും അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ അവരെ ചേരുക. ചെയ്തുപോയ തിന്മകളുടെ ഭാരവും പേറി അള്ളാഹുവിനെ കണ്ടുമുട്ടേണ്ടി വരുന്ന ഒരു നിമിഷം. അലാ സാഅമായ സിറൂൻ, അറിയുക എത്ര മോശമായ കാര്യമാണ് അവരെ ചുമന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് വഹിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ മുന്നിൽ എത്തിച്ചേരേണ്ടി വരുന്ന ഒരു നിമിഷം എല്ലാവരുടെയും ജീവിതത്തിലുണ്ട് എന്നർത്ഥം. ഈ ഭൗതിക ജീവിതം എന്ന് പറയുന്നത് ഒരു കളിയും തമാശയും മാത്രമാണ്, ഒരു കളിയും തമാശയും മാത്രമാണ്. ഇതിവിടെ അവസാനിക്കും. ഇതല്ല ശാശ്വതം. ഇതിനു വേണ്ടിയുള്ള അധ്വാനമല്ല ശാശ്വതം. ഇതിനുവേണ്ടി അധ്വാനിക്കണം. ഇവിടെ നിലനിൽക്കുന്ന കാലത്തോളം ഇത് ലഭിക്കാനുള്ള ഇത്, ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ ഇവിടെ സുഖമായി ജീവിക്കാനുള്ളതിനു വേണ്ടി അധ്വാനിക്കണം. പക്ഷേ ഇതല്ല ശാശ്വതമായത്. പരലോകത്തുള്ള ഭവനം, പരലോകത്തുള്ള ജീവിതം അതാകുന്നു അള്ളാഹുവിനെ സൂക്ഷിക്കുന്ന ആളുകൾക്ക് ഏറ്റവും ഉത്തമമായതാണ്. നിങ്ങൾ ചിന്തിക്കുന്നില്ലേ എന്നാണ് അള്ളാഹു ചോദിക്കുന്നത്? നിങ്ങൾ ചിന്തിക്കുന്നില്ലേ എന്തിനാണ് ഈ കണ്ടുമുട്ടൽ മറന്നുകൊണ്ട് അള്ളാഹുവിന്റെ മുന്നിൽ ഞാൻ എത്തിച്ചേരേണ്ടി വരുമല്ലോ എന്ന ആ യാഥാർത്ഥ്യത്തെ വിസ്മരിച്ചുകൊണ്ട്
ഈ നശ്വരമായ ലോകത്തിന് വേണ്ടി അധ്വാനിക്കുന്നത് എന്ന് അല്ലാഹു ചോദിക്കുന്നു. അധ്വാനിച്ചോളൂ, പക്ഷേ അപ്പോഴും അതിനെ കുറിച്ച് ഓർമ്മ വേണം എന്നാണ് അല്ലാഹു നമ്മെ പഠിപ്പിക്കുന്നത്. തീർച്ചയായും നമ്മെ കണ്ടുമുട്ടുമെന്ന് ആഗ്രഹിക്കാത്ത ആളുകൾ, അവർ ഈ ഭൗതിക ജീവിതത്തിൽ തൃപ്തിപ്പെട്ടിരിക്കുന്നു, ഇതൊക്കെ മതി, ഇവിടെയുള്ള സുഖങ്ങളൊക്കെ മതി, മതി ഇനിയെന്ന് അല്ലാഹു, ഇനിയെന്ന് ദീൻ, ഇനിയെന്ന് ഇസ്ലാം, എനിക്കിവിടെ ജീവിക്കാനുള്ളതൊക്കെ കിട്ടി, എന്റെ കുടുംബത്തിന് ജീവിക്കാനുള്ളത് കിട്ടി, രണ്ടോ മൂന്നോ തലമുറക്ക് ജീവിക്കാനുള്ളത് കിട്ടി, അത് എങ്ങനെയെങ്കിലും അവിടെ അള്ളാഹുവിനെ പേടിച്ചുകൊണ്ടുണ്ടാക്കിയതല്ല, അള്ളാഹിന്റെ റസൂൽ പറഞ്ഞ കൽപ്പനകൾ അംഗീകരിച്ചു കൊണ്ടുണ്ടാക്കിയതല്ല, ഇസ്ലാമിന്റെ മാനദണ്ഡങ്ങൾ പാലിച്ചു കൊണ്ടുണ്ടാക്കിയതല്ല. ഉണ്ടാക്കണം, സമ്പാദിക്കണം എന്ന ആഗ്രഹം മാത്രമായിരുന്നു, അള്ളാഹുവിനെ കണ്ടുമുട്ടേണ്ടി വരും എന്ന ബോധത്തോടു കൂടിയല്ല. അങ്ങനെ ഞാൻ ഇവിടെ ഉണ്ടാക്കി, ഈ ദുനിയാവിന്റെ ജീവിതത്തിൽ അവർ തൃപ്തിപ്പെടുകയും ചെയ്തു, അതിലവർ ശാന്തി അടയുകയും ചെയ്തു, അതിൽ സമാധാനമാണ്. എന്താ ഇപ്പോഴത്തെ ജീവിതം എങ്ങനെയൊക്കെ ഉണ്ട് എന്ന് ചോദിച്ചാൽ അൽഹംദുലില്ല, കുഴപ്പമൊന്നുമില്ല. ഈ അൽഹംദുലില്ല എന്തിന്റെ കാര്യത്തിലാണ്? ദുനിയാവിന്റെ കാര്യത്തിലാണ്, ദുനിയാവിന്റെ കാര്യത്തിലാണ്. തിരിച്ചൊന്ന് നമ്മൾ സ്വയം ചോദിച്ചു നോക്കുക, പരലോകത്തിന്റെ കാര്യത്തിൽ, അള്ളാഹുവിനെ അംഗീകരിക്കുന്ന കാര്യത്തിൽ, അള്ളാഹുവിന്റെ കൽപ്പനകൾ പാലിക്കുന്ന കാര്യത്തിൽ, അള്ളാഹുവിന്റെ റസൂലിന്റെ അധ്യാപനങ്ങൾ ജീവിതത്തിൽ പകർത്തുന്ന കാര്യത്തിൽ, അള്ളാഹു ചെയ്യാൻ പറഞ്ഞത് ചെയ്യുന്ന കാര്യത്തിൽ, അള്ളാഹു ഒഴിവാക്കാൻ പറഞ്ഞത് ഒഴിവാക്കുന്ന കാര്യത്തിൽ എങ്ങനെയാണ് നിങ്ങളുടെ ജീവിതം എന്ന് ചോദിച്ചാൽ അൽഹംദുലില്ല എന്ന് പറയാൻ നമുക്ക് സാധിക്കുമോ? ദുനിയാവിന്റെ കാര്യത്തിൽ അൽഹംദുലില്ല പറയുന്നത് പോലെ, വീട് എങ്ങനെ അൽഹംദുലില്ല, ജോലി എങ്ങനെ അൽഹംദുലില്ല, വാഹനം എങ്ങനെ അൽഹംദുലില്ല, ഇത് പറയുന്നത് പോലെ എന്റെ പരലോക ജീവിതത്തിന്റെ കാര്യത്തിൽ എന്റെ കഴിവിന്റെ പരമാവധി മനുഷ്യനാണ് ഞാൻ, അബദ്ധം വരും ഉറപ്പാണ്, എന്നിരുന്നാലും എന്റെ കഴിവിന്റെ പരമാവധി അള്ളാഹുവിന്റെ കൽപ്പനകൾ അംഗീകരിച്ച് ജീവിക്കുവാൻ എനിക്ക് സാധിക്കുന്നുണ്ട്, അതിനുള്ള തൗഫീഖ് എനിക്ക് അള്ളാഹു നൽകിയിട്ടുണ്ട്, അത് ഞാൻ ഉപയോഗപ്പെടുത്തുന്നുണ്ട്, അൽഹംദുലില്ല, ബാക്കി അള്ളാഹുവിനോടുള്ള പ്രാർത്ഥനയാണ് എന്റെ ജീവിതം എന്ന് പറയാൻ നമുക്ക് കഴിയുമോ? അങ്ങനെയല്ല. ആ ദുനിയാവിന്റെ കാര്യത്തിൽ ശാന്തിയാണ്, സമാധാനമാണ്, തൃപ്തിയാണ്, ഒരു ബേജാറോ കാര്യത്തിലില്ല. ദുനിയാവിന്റെ കാര്യത്തിൽ പറയാറുണ്ട് ചിലപ്പോ അല്പം അഭിമാനത്തോടെയും അതിലേറെ അഹങ്കാരത്തോടെയും, ഞാൻ ആരെ പേടിക്കാനാ, എനിക്ക് എന്റെ മൂന്നാല് തലമുറയുള്ള മക്കൾക്കും ജീവിക്കാനുള്ളത് ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, പിന്നെ ഞാൻ ആരെ പേടിക്കാനാണ് എന്ന് ചിലപ്പോഴൊക്കെ നമ്മൾ സ്വയം ചോദിക്കാറുണ്ട്, അല്ലെങ്കിൽ മറ്റുള്ളവരോട് പറയാറുണ്ട്. അല്ല പറയാൻ തൃപ്തിപ്പെട്ടിരിക്കുന്നു, അതിൽ സമാധാനം അടഞ്ഞിരിക്കുന്നു. എന്നാൽ അത്തരം ആളുകൾ അവരുടെ പ്രത്യേകത എന്താ? നമ്മളുടെ ആയത്തുകളെ കുറിച്ച്, നമ്മളുടെ വചനങ്ങളെ കുറിച്ച്, അള്ളാഹുവിന്റെ കൽപ്പനകളെ കുറിച്ച്, അള്ളാഹുവിന്റെ നിർദ്ദേശങ്ങളെ കുറിച്ച് അശ്രദ്ധരാണവർ, അശ്രദ്ധരാണവർ. ഈ ഉണ്ടാക്കിയത്, ഞാനീ ഉണ്ടാക്കിയെടുത്തിരിക്കുന്ന സമ്പത്ത്, ഞാനീ ഉണ്ടാക്കിയെടുത്തിരിക്കുന്ന മറ്റു കാര്യങ്ങൾ, അതൊക്കെ അള്ളാഹു ഇഷ്ടപ്പെടുന്നതാണോ, അള്ളാഹുവിന്റെ കൽപ്പനകൾക്ക് അനുസരിച്ചുള്ളതാണോ എന്ന് ചോദിച്ചാൽ അൽഹംദുലില്ല എന്ന് പറയുമ്പോഴും നമ്മുടെ മനസ്സിൽ അല്പം മനസാക്ഷിക്കൊട്ട് അനുഭവപ്പെടുന്നുണ്ടോ എന്ന് പരിശോധിച്ചു നോക്കുക, നമ്മൾ ആലോചിച്ചു നോക്കുക. സ്വയം എനിക്ക് ജോലിയുണ്ട്, ആ ജോലിക്ക് ഞാൻ ശമ്പളം വാങ്ങുന്നുണ്ട്, പക്ഷേ ആ ജോലിയിൽ കൃത്യമായി ചെയ്യേണ്ട ജോലി ചെയ്ത് ഉത്തരവാദിത്തം നിർവഹിച്ച് ഞാൻ എന്ത് ചെയ്യണമെന്നാണോ എനിക്ക് ജോലി തന്ന ആളുകൾ നിർദ്ദേശിച്ചിരിക്കുന്നത് ആ നിർദ്ദേശം പാലിച്ചുകൊണ്ട് തന്നെയാണോ ഞാൻ ജോലി നിർവഹിച്ച് ശമ്പളം വാങ്ങുന്നത് എന്ന് ആലോചിക്കുക. കച്ചവടത്തിലൂടെയാണ് ഞാൻ സമ്പാദിച്ചത്, ആ സമ്പാദ്യത്തെ കുറിച്ചാണ് ഞാൻ അൽഹംദുലില്ല പറയുന്നത്. ആലോചിച്ചു നോക്കുക, ഞാൻ സ്വയം ആ കച്ചവടത്തിൽ അന്യന്റെ കണ്ണുനീരിന്റെ ഉപ്പ് കലർത്തിട്ടുണ്ടോ എന്ന്, അന്യന്റെ വേദനയുടെ ഞരക്കം അതിലുണ്ടായിട്ടുണ്ടോ എന്ന്, അന്യനെ പറ്റിച്ചതിന്റെ, ചതിച്ചതിന്റെ, ചൂഷണം ചെയ്തതിന്റെ വേദന എന്റെ ആസ്വാദ്യമായി
എന്റെ മധുരമായി എന്റെ ഭാര്യയും എന്റെ മക്കളും അനുഭവിക്കുന്നുണ്ടോ എന്ന് ഞാൻ ആലോചിച്ചു നോക്കുക. എന്റെ ആയത്തുകളെ കുറിച്ച് അശ്രദ്ധരായിരുന്നു അവർ. തീർച്ചയായും അവര് സമ്പാദിച്ചത് കാരണം, ഈ ദുനിയാവിന്റെ മഞ്ഞെടുപ്പിൽ, ദുനിയാവിന്റെ ആകർഷണ വലയത്തിൽ കുരുങ്ങി അള്ളാഹുവിന്റെ കൽപ്പനകൾ ലംഘിച്ചുകൊണ്ട് സമ്പാദിച്ചു വെച്ചിട്ടുണ്ടല്ലോ, ആ സമ്പാദിച്ചതിന്റെ പേരിൽ അവർ നരകത്തിലാണ് എത്തിച്ചേരുന്നത് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. എപ്പോഴാണ് അന്യായമായത് കടന്നു വരുന്നത്? എപ്പോഴാണ് അധാർമികമായത് കടന്നു വരുന്നത്? എപ്പോഴാണ് എന്റെ സമ്പാദ്യത്തിലേക്ക്, നരകത്തിലേക്ക് എന്നെ കൊണ്ടുപോകുന്നത്, കടന്നു വരുന്നത്? ആദ്യം പറഞ്ഞത് ഇല്ലാതാകുമ്പോഴാണ് നമ്മെ കണ്ടുമുട്ടേണ്ടി വരും എന്ന് പ്രതീക്ഷിക്കാത്ത ആളുകൾ. ആ വിചാരം നമ്മളുടെ മനസ്സിലുണ്ടെങ്കിലോ, ഓരോ കാര്യം ചെയ്യുമ്പോഴും ഞാൻ അള്ളാഹിനെ കാണുന്നതാണല്ലോ, ഞാൻ അള്ളാഹുവിനെ കണ്ടുമുട്ടേണ്ടതാണല്ലോ, അള്ളാഹുവിന്റെ മുമ്പിൽ നിന്ന് മറുപടി പറയേണ്ടതാണല്ലോ എന്ന ബോധവും ആ ഒരു ചിന്തയും എന്റെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോ എനിക്ക് മാറാൻ കഴിയില്ല. അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്ന് തെറ്റിപ്പോകാൻ കഴിയില്ല, അതാണ് അള്ളാഹു സുബ്ഹാനഹു വതആല ഈ കണ്ടുമുട്ടലിനെ കുറിച്ച് നിരന്തരമായി നമ്മെ ഓർമ്മിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്. വീണ്ടും അള്ളാഹു പറയുന്നു, ഖുൽ, നബിയെ പറയുക, ഇന്നമ അന ബസറു മിസ്ലുകും യുഹാ ഇലയ്യ പറയുക, ഞാൻ നിങ്ങളെ പോലെ ഒരു മനുഷ്യൻ മാത്രമാണ്. എനിക്ക് വഹി ലഭിച്ചുകൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ ആരാധ്യൻ ഏകനായ ആരാധ്യനാണ് എന്ന് അള്ളാഹുവിന്റെ വഹി ലഭിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മളൊക്കെ പലപ്പോഴും പാരായണം ചെയ്യാറുള്ള സൂറത്തുൽ കഹ്ഫിന്റെ അവസാനത്തെ വചനത്തിൽ അല്ലാഹു പറയുന്നു, അല്ലാഹുവിനെ കണ്ടുമുട്ടേണ്ടി വരുമെന്ന് ആഗ്രഹിക്കുന്നവർ അവർ സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കട്ടെ, അള്ളാഹുവിനെ ആരാധിക്കുന്നതിൽ ആരെയും പങ്കുചേർക്കാതിരിക്കുകയും ചെയ്യട്ടെ. ശിർക്കുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ ഒരുപാട് തവണ ഇവിടെ വിശദീകരിക്കപ്പെട്ടതാണ്, കൂടുതൽ അതിലേക്ക് പോകുന്നില്ല. ആത്യന്തികമായി അള്ളാഹുവിനെ കണ്ടുമുട്ടണമെന്ന് ആഗ്രഹിക്കുന്നവർ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ട ഒരു കാര്യം അള്ളാഹുവിനെ പറയുകയാണ്. ആ ബോധത്തോടു കൂടിയാണ് നമ്മൾ പ്രവർത്തിക്കേണ്ടത്. സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കണം, അതേപോലെ തൗഹീദ് അംഗീകരിച്ചുകൊണ്ട് ജീവിതത്തിൽ ശിർക്കിന്റെ ഒരു അംശവും കലരാതെ, മരിച്ചുപോയ ഒരാളെയും വിളിക്കാതെ, ഒരാളോടും പ്രാർത്ഥിക്കാതെ, ആഗ്രഹങ്ങൾക്ക് വേണ്ടി, ആഗ്രഹ പൂർത്തീകരണങ്ങൾക്ക് വേണ്ടി ഒരു ജാറത്തിലേക്കും പോകാതെ, ഒരു പുരോഹിതനും മന്ത്രിച്ച വന്ന ഉറുക്കും ചരടും കെട്ടാതെ, ഒരു സിദ്ധന്റെയും മുന്നിൽ രോഗശമനത്തിന് വേണ്ടി തപസ്സിരിക്കാതെ അള്ളാഹുവിൽ പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ട് ജീവിക്കണം. അങ്ങനെ അള്ളാഹുവിനെ കണ്ടുമുട്ടുന്നവരായി തീരണം എന്നാണ്. വീണ്ടും അള്ളാഹു പറയുന്നത് നോക്കൂ, വനാദാ അസ്ഹാബുന്നാർ, പരലോകത്ത് നടക്കുന്ന ഒരു കാര്യമാണ്. വനാദാ അസ്ഹാബുന്നാർ, നരകാവകാശികളായ ആളുകൾ വിളിക്കുകയാണ്. ആരെയാണ് വിളിക്കുന്നത്? അസ്ഹാബുൽ ജന്ന, സ്വർഗത്തിലുള്ള ആളുകളെ വിളിക്കുകയാണ്. നരകത്തിൽ നിന്ന് കത്തിക്കരിഞ്ഞുകൊണ്ടിരിക്കുന്ന മനുഷ്യരുടെ നിലവിളി, നഷ്ടങ്ങളെ കുറിച്ച് അറിയുന്ന, അള്ളാഹുവിനെ ധിക്കരിച്ചതിന്റെ ദുരന്തര ഫലം അനുഭവിക്കുകയും അത് മനസ്സിലാക്കുകയും ചെയ്യുന്ന നരകത്തിലെ മനുഷ്യരതാ, സ്വർഗാവകാശികളായ ആൾ വിളിക്കുകയാണ്. എന്നിട്ട് എന്താ പറയുന്നത്? അല്പം വെള്ളം ഒന്ന് ഞങ്ങളുടെ മേലേക്ക് നിങ്ങൾ ഒഴിച്ചു തരൂ. അല്പം വെള്ളം, ഈ ചൂട് സഹിക്കാൻ കഴിയുന്നില്ല, ഈ വേദന സഹിക്കാൻ കഴിയുന്നില്ല, വല്ലാത്തൊരു ദുരവസ്ഥയിലാണ് ഞങ്ങൾ, ഇവിടെ നിന്നൊന്ന് ദാഹം തീരെ കുടിക്കാനൊന്നുമില്ല. അല്പം വെള്ളം, ഒന്നൊഴിച്ചു തരുമോ? അല്ലെങ്കിൽ അള്ളാഹു നിങ്ങൾക്ക് തിന്നാൻ തന്നിരിക്കുന്ന, എന്തെങ്കിലും ഒന്ന് ഞങ്ങൾ കിട്ടു തരുമോ?
എന്തെങ്കിലും ഒന്ന് തരുമോ? അതാണ് ഞങ്ങളുടെ ഇവിടുത്തെ അവസ്ഥ എന്ന് നരകത്തിലെ ആളുകൾ വിളിച്ചു പറയുകയാണ്. അപ്പോഴെല്ലാം മറുപടി അത് രണ്ടും ആ വെള്ളവും ഇവിടെ അള്ളാഹു ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന പഴങ്ങളും അതൊക്കെ അള്ളാഹുവിനെ നിഷേധിച്ചവർക്ക് അള്ളാഹുവിനെ നിഷേധിച്ച് നടന്നവർക്ക് ഹറാമാക്കിയ കാര്യമാണ്, അള്ളാഹു വിലക്കിയ കാര്യമാണ്. ആരാണവർ? ഈ ദീനിനെ ഒരു തമാശയായി സ്വീകരിച്ചവർ. മതം എന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ അത്രയേ ഉള്ളൂ, നമുക്ക് വേണ്ടപ്പോ സ്വീകരിക്കാൻ കഴിയുന്ന, നമ്മളുടെ ഇഷ്ടത്തിന് സ്വീകരിക്കാൻ കഴിയുന്ന, നമ്മളുടെ ഇഷ്ടത്തിന് ഒഴിവാക്കാൻ കഴിയുന്ന, അത്രയേ ഉള്ളൂ മതം. ചില ആളുകളൊക്കെ സോഷ്യൽ മീഡിയയിലുള്ള പ്രതികരണങ്ങൾ കാണുമ്പോ അത്ഭുതപ്പെട്ടു പോകും നമ്മൾ. എനിക്ക് മതം എന്ന് പറഞ്ഞാൽ അത്രയേ ഉള്ളൂ, മതത്തിന്റെ നിബന്ധനകളൊന്നും പാലിക്കുന്നവരല്ല ഞാൻ, ഇസ്ലാമിന്റെ അത്തരം ചിട്ടകളൊന്നും എനിക്ക് ബാധകമല്ല എന്നൊക്കെ ഒരു മനസാക്ഷിക്കുത്തുമില്ലാതെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുകളുണ്ട്. മതം എന്നത് ഒരു തമാശയായി അല്പം പോലും ഗൗരവത്തോടെ അല്ലാതെ മതത്തെ സ്വീകരിക്കുന്ന ആളുകൾ. അല്ലദീന തഖദു ദീനഹും ലഹ്വം വലഅബ വഗറത്ഹുമുൽ ഹയാത്തു ദുനിയ, ഈ ദുനിയാവാണ് അവരെ ചതിച്ചു കളഞ്ഞത്. ഇവിടെ മതത്തിന്റെ ആളായൊക്കെ ജീവിക്കുക എന്ന് പറഞ്ഞാൽ ഈ കാലത്തിന് പറ്റിയതല്ല. ആറാം നൂറ്റാണ്ടിലെ കൽപ്പനകൾ, അന്ന് വന്ന ഒരു റസൂല് പഠിപ്പിച്ച കാര്യങ്ങൾ, അന്നിറങ്ങിയ ഒരു ഗ്രന്ഥത്തിൽ പറഞ്ഞ കാര്യങ്ങൾ, അതൊന്നും ഇപ്പോഴത്തെ കാലത്തിന് യോജിച്ചതല്ല. അതുകൊണ്ട് ഞാനൊരു മതവിശ്വാസിയാണ്, ഞാനൊരു മുസ്ലിമാണ്, ഞാനൊരു മുഅ്മിനാണ്, ഞാൻ ഖുർആൻ അംഗീകരിച്ച് ജീവിക്കുന്നവനാണ്, ഞാൻ അല്ലാഹുവിന്റെ റസൂലിന്റെ സുന്നത്ത് അനുസരിച്ച് ജീവിക്കുന്നവനാണ് എന്ന് പറയുന്നത് ഒരു അപമാനമാണ് എന്ന് വിചാരിക്കുന്ന, മതവിശ്വാസിയാണ് എന്ന് പറയുന്നതിൽ അവകാശത തോന്നുന്ന ആളുകൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന കാലത്താണ് നാം ഉള്ളത്. അള്ളാഹു പറയുന്നു ഇത്തരം ആളുകൾ അവരാണ് അവിടെ വിലപിക്കുന്നത്, ഇതൊന്നും ചെയ്തു തരൂ. അള്ളാഹു പറയുന്നു ഫല്യൗമൻസാഹും കമാ നസൂ ലിഖാഅ യൗമിഹിം ഹാദാ, ഇതാ നാം അവരെ മറന്നു കളഞ്ഞിരിക്കുന്നു. അവരുടെ ഒരു വിലാപത്തിനും പ്രസക്തിയില്ല, അവരുടെ കരച്ചിലിന് പ്രസക്തിയില്ല, അവരുടെ തേട്ടങ്ങൾക്ക്, അവരുടെ നിലവിളികൾക്ക്, അവരുടെ ഈ നെഞ്ചു പൊട്ടിയുള്ള ആവശ്യപ്പെടലുണ്ടല്ലോ ഒരു തുള്ളി വെള്ളത്തിനുള്ള കരച്ചിൽ ഇല്ല, അതിനൊന്നിനും തന്നെ സ്ഥാനമില്ല. കാരണം പറഞ്ഞതല്ലേ ഇങ്ങനെ ഒരു ദിവസം വരാനുണ്ട് എന്ന്. ആവർത്തിച്ച് ആവർത്തിച്ച് പ്രവാചകന്മാരെ നിയോഗിച്ച് അവരെ പഠിപ്പിച്ചവരല്ലേ ഇങ്ങനെ ഒരു ദിനം വരാനുണ്ട്, ഇങ്ങനെ ഒരു സന്ദർഭം വരാനുണ്ട് എന്ന്. ഇന്ന് കരയുന്നതിന് പകരം അന്നും ആലോചിച്ചില്ലല്ലോ അവർ, അന്ന് ധിക്കരിക്കുകയല്ലേ ചെയ്തത്, അന്ന് മറക്കുകയല്ലേ ചെയ്തത്. ഇതൊന്നും ഓർമ്മിക്കാൻ, ഇതിനനുസരിച്ച് ജീവിതത്തെ ക്രമീകരിക്കാൻ അവർക്ക് സമയമുണ്ടായിരുന്നില്ലല്ലോ. ഈ വചനങ്ങളെയൊക്കെ നിഷേധിക്കുകയായിരുന്നില്ലേ അവർ എന്ന് അള്ളാഹു പറയുന്ന ഒരു ദിവസം വരാനുണ്ട്. നമ്മളുടെ ജീവിതത്തിൽ ഈ ഒരു ബോധം, അള്ളാഹുവിനെ കണ്ടുമുട്ടേണ്ടി വരുമെന്ന ബോധം, അതെപ്പോഴും ഉണ്ടാവുക. ആ ബോധമാണ് നമ്മുടെ ജീവിതത്തെ നയിക്കേണ്ടത്, ആ ബോധമാണ് നമ്മുടെ ജീവിതത്തെ നിയന്ത്രിക്കേണ്ടത്. ആ ബോധം നമ്മിൽ ഇല്ലാതായി പോയാൽ ഈ പറഞ്ഞ പോലെ നരകത്തിൽ നിന്ന് വിലപിക്കേണ്ട ദുരവസ്ഥയായിരിക്കും നമ്മുടെ ഒക്കെ ജീവിതത്തിൽ ഉണ്ടാവുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. سهولة المالية سهولة إياه الله بنا كندم التلد ويلم إن بوضة طوري وطرق لدى منسل إيتهم برثانا ما يوتاك إنتا آور الشندة يوتي ജീവിതത്തെ നോക്കിക്കാണുവാനും പരലോക വിജയത്തിന് വേണ്ടി ഒരുങ്ങുവാനും നാം എല്ലാവരും ശ്രമിക്കണം എന്നൊരിക്കൽ കൂടി വസീയത്ത് ചെയ്യുക. പറഞ്ഞതായി ആയിഷ റളിയല്ലാഹു അൻഹയിൽ നിന്ന് ഉദ്ധരിക്കപ്പെടുന്ന ഒരു ഹദീസ് ഇങ്ങനെ കാണാം. അല്ലാഹുവിനെ കണ്ടുമുട്ടാൻ ആരെങ്കിലും ആഗ്രഹിച്ചാൽ അവരെ കണ്ടുമുട്ടാൻ അല്ലാഹുവും ആഗ്രഹിക്കും. അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ ആരെങ്കിലും ആഗ്രഹിച്ചാൽ അവരെ കണ്ടുമുട്ടാൻ അള്ളാഹും ആഗ്രഹിക്കും. ആരെങ്കിലും അള്ളാഹുവിനെ കണ്ടുമുട്ടുന്നത് വെറുക്കുകയാണെങ്കിൽ അവരെ കണ്ടുമുട്ടുന്നത് അള്ളാഹുവിനും വെറുപ്പായിരിക്കും.
ഐഷാ റളിയല്ലാഹു അൻഹ പറയുന്നു, ഫഖുൽതു, ഞാൻ ചോദിച്ചു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ആ കറാഹിയത്തുൽ മൗത്ത്, മരിക്കുന്നതിലുള്ള വിഷമമാണോ ഈ ഉദ്ദേശിക്കുന്നത്? അല്ലാഹിനെ കണ്ടുമുട്ടാൻ വിഷമമുണ്ടാകുക, വെറുപ്പുണ്ടാവുക എന്നൊക്കെ പറയുന്നത്. അപ്പൊ കൊല്ലുന്ന ഞങ്ങൾക്ക് എല്ലാവർക്കും മരണത്തോട് വെറുപ്പാണല്ലോ, മരിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരല്ലോ ഞങ്ങളാരും. അങ്ങനെയല്ല, ഒരു സത്യവിശ്വാസി സ്വർഗത്തെ കുറിച്ച് അവൻ കേട്ടാൽ, അതേപോലെ തന്നെ അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങളെ കുറിച്ച്, വിശ്വാസികൾക്ക് ലഭിക്കുന്ന അനുഗ്രഹങ്ങളെ കുറിച്ച് അവൻ കേട്ടാൽ, അള്ളാഹുവിന്റെ തൃപ്തിയെ കുറിച്ചും അള്ളാഹു നൽകുന്ന സ്വർഗത്തെ കുറിച്ചും കേട്ടാൽ, അള്ളാഹുവിനെ കാണണമെന്ന്, ആ പരലോകത്ത് ഇതൊക്കെ അനുഭവിക്കണമെന്ന്, ഈ സുഖ സൗകര്യങ്ങൾ ലഭിക്കണമെന്ന് അവൻ ആഗ്രഹിക്കും. അള്ളാഹുവിനും അവനെ കാണാൻ ഇഷ്ടമായിരിക്കും. അതിനനുസരിച്ചാണ് അവന്റെ ജീവിതം. അവന്റെ ജീവിതം ഈ കണ്ടുമുട്ടുന്ന സമയത്ത് രക്ഷപ്പെടണം എന്ന ഒരു ചിന്തയോടുകൂടിയായിരിക്കും അത്. അള്ളാഹു ഇഷ്ടപ്പെടും. എന്നാൽ നിഷേധിയായ മനുഷ്യനോ, ഇതാ ബുസ്യറടി ആരാവില്ല, അള്ളാഹുവിന്റെ ശിക്ഷയെ കുറിച്ച് അവനോട് പറയപ്പെട്ടാൽ, അതേപോലെ അള്ളാഹുവിന്റെ കോപത്തെ കുറിച്ചൊക്കെ പറഞ്ഞാൽ വിശ്വാസിയാണ്, പക്ഷേ ഇതിനെയൊക്കെ ജീവിതത്തിൽ നിഷേധിച്ചു കൊണ്ടിരിക്കുന്ന മനുഷ്യൻ, അള്ളാഹുവിനെ കാണണ്ട എന്നാകും ആഗ്രഹിക്കില്ല. അള്ളാഹുവിനെ കണ്ടുമുട്ടുന്ന ആ സമയത്തെ വെറുപ്പോടുകൂടിയാകും, വിഷമത്തോടുകൂടിയാകും അവർ കാണുക. അള്ളാഹുവിനും അവനെ കാണുന്നത് ഉറപ്പായിരിക്കും എന്ന് നമ്മൾ ഏത് പക്ഷത്താകണം എന്നതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അള്ളാഹുവിനെ കാണാൻ ഇഷ്ടപ്പെടുകയും അള്ളാഹു നമ്മെ കാണാൻ ഇഷ്ടപ്പെടുകയും ചെയ്യുന്ന ആളുകളാവണം. അതാണല്ലോ നമ്മളുടെ എല്ലാവരുടെയും ആഗ്രഹം. അതിനു വേണ്ടിയായിരിക്കണം നമ്മളുടെ പ്രവർത്തനം. ഈ ചിന്ത സ്ഥിരമായി ഉണ്ടാവുക. ഒരു തിന്മയിലേക്ക് പോകുമ്പോ ഈ തിന്മയുടെ ഭാരവും പേറി അള്ളാഹുവിന്റെ മുമ്പിൽ ഞാനിങ്ങനെ പോയി നിൽക്കും എന്നാലോചിക്കുക. അള്ളാഹു നൽകിയ പണം കൊണ്ടാണ് ഞാൻ അള്ളാഹിനോട് ധിക്കാരം കാണിക്കുന്നത്. അള്ളാഹു നൽകിയ ബുദ്ധി കൊണ്ടാണ് ഞാൻ ഈ ധിക്കാരം കാണിക്കുന്നത്. അള്ളാഹു നൽകിയ ശരീരം കൊണ്ടാണ് ഞാൻ അള്ളാഹിനോട് ഈ ധിക്കാരം കാണിക്കുന്നത്. എങ്ങനെ ഒരു നന്ദി കെട്ടവനായി അള്ളാഹുവിന്റെ മുമ്പിൽ ഞാൻ പോയി നിൽക്കും എന്ന് സ്വയം നമ്മൾ ആലോചിക്കുക. ആ ചിന്തയാണ്, ആ ആലോചനയാണ് നമ്മെ അള്ളാഹുവിലേക്ക് അടുപ്പിക്കുക. അള്ളാഹുവിനെ കാണുന്നതിൽ നമുക്ക് സന്തോഷം നൽകുക. അള്ളാഹു നമ്മെ കാണുന്നതും ഇഷ്ടപ്പെടുന്ന ഒരവസ്ഥയുണ്ടാവുക. അങ്ങനെ കാണുന്ന വിശ്വാസികളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തുമാറാകട്ടെ. മറ്റൊരു കാര്യം സൂചിപ്പിക്കാനുള്ളത്, വെള്ളിയാഴ്ചയാണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. എപ്പോഴാണ് വെള്ളിയാഴ്ച എന്ന് അന്ന് രാവിലെ അറിയുന്നതല്ലോ. ജുമുഅക്ക് പോകണം എന്ന് നമ്മൾ എല്ലാവരും തീരുമാനിക്കുന്നു. അങ്ങനെയാണെങ്കിൽ കഴിയുന്നതും നേരത്തെ പള്ളിയിലെത്താൻ നമ്മൾ എല്ലാവരും ശ്രമിക്കുക. ഖുതുബ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ പള്ളിയിലെത്തുകയും സുന്നത്ത് നമസ്കാരം നിർവഹിച്ച് പ്രാർത്ഥനകളിൽ മുഴുകുകയും ചെയ്യുക. എന്തായാലും പള്ളിയിൽ വരണം, അത് നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമാണ് എന്ന് മനസ്സിലാക്കിയ ആളുകൾ എന്ന നിലയിൽ കഴിയുന്നതും നേരത്തെ എല്ലാവരും പള്ളിയിൽ എത്തിച്ചേരാൻ ശ്രമിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ കൽപ്പനകൾ അംഗീകരിച്ച് ജീവിക്കുകയും സന്തോഷത്തോടുകൂടി അവരെ കണ്ടുമുട്ടുകയും ചെയ്യുന്ന വിശ്വാസികളുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. തിന്മകളിൽ നിന്ന് വിട്ടു നിൽക്കാൻ, ജീർണതകളിൽ നിന്ന് മാറി നിൽക്കാൻ, അള്ളാഹുവിന്റെ കൽപ്പനകൾക്കെതിരായ പ്രവർത്തനങ്ങളിൽ നിന്ന് മാറി സഞ്ചരിക്കുവാനുള്ള ബുദ്ധിപരവും ശാരീരികവും മാനസികവുമായ കരുത്തും ഈമാനും അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. റബ്ബന ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബന്നാർ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അന്ത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്ത തവ്വാബുർ റഹീം യാ ഗാഫിറൽ ദുനൂബീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. الله اكبر. بسم الله الرحمن الرحيم. الله اكبر.